ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ കുടമ്പളിയിട്ട മീൻകറിയാണ്. മുളക് കറി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ മുളയാറ് എന്ന് പറയും. അതാണ് ഞാൻ കാണിക്കാൻ പോണത്. നാടൻ ചെമ്മീൻ മുളകിട്ടതാണ്, കുടമ്പളി ചേർത്തിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മീൻകറിയിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഉള്ളി, വലിയ ഉള്ളിയാണ്. ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ഇത് രണ്ട് വലിയ തക്കാളിയാണ്. പിന്നെ വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്. ഇത് കുടമ്പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ പൊതിർത്തി വെച്ചതാണ്. ഈ കുടമ്പുളി ഇവിടെ തന്നെ ഉണ്ടായതാണ്, എൻ്റെ പെങ്ങൾ കൊണ്ടിട്ടിരുന്നതാണ്. ഞങ്ങൾ തന്നെ ഉണക്കിയ കുടമ്പുളിയാണ്. കുറച്ച് ചെമ്മീൻ, പിന്നെ ഉപ്പ്, പൊടികൾ. പൊടികളൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണ ആണ് ഞാൻ മീൻകറിക്ക് ഉപയോഗിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ചത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഫസ്റ്റ് ചേർക്കാം. ഇതിൽ ഒഴിക്കുന്ന എണ്ണൻ്റെ അളവൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ എണ്ണ ഒഴിക്കുന്നതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ചില ആൾക്കാർക്ക് ഒരു ടീസ്പൂണിൽ രണ്ട് ടീസ്പൂണിൽ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് വാടട്ടെ. അപ്പോൾ നമുക്ക് ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആയി. ഇനിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. അത് ഒരു ടീസ്പൂൺ, വലിയ ടീസ്പൂണാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ സ്പൂണാണ്. അതുപോലെ തന്നെ ഇഞ്ചി അരച്ചതും അതും ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചോഴ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, കറിവേപ്പില. നമുക്ക് മീൻകറിയിലൊക്കെ വെച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കറിവേപ്പില. ഇത് ഇവിടെ ഉണ്ടായത് തന്നെയാണ്. അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടിയെന്ന് കണ്ടാൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് ചെറിയ തീയിൽ, തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ അതൊന്ന് വാടി ഇതിൻ്റെ കൂടെ കുഴയുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വാടിക്കിട്ടിട്ട്, അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് അത് നല്ലപോലെ ഉപയോഗിച്ചൊന്ന് മിക്സായിട്ടുണ്ട്. നമുക്ക് തക്കാളി ഒന്നും സെപ്പറേറ്റ് കാണാൻ കിട്ടില്ല, അങ്ങനായി മാറി. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, നമ്മൾ ഉണ്ടാക്കിയാൽ കട്ടിയാവുന്നില്ല മുളകിട്ടത്, എപ്പോഴും നേരിയതായി പോകണം എന്നുള്ളത്. അതിനുള്ളൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ മസാലപ്പൊടികളും ചേർക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ പോണത്. മുളക് ഇട്ട കറി ആയതുകൊണ്ട് അധികം മഞ്ഞൾപ്പൊടി വേണ്ട, ഒരു കാൽ ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. ചില ഭാഗത്തേക്ക് മീൻകറിയിൽ മല്ലിപ്പൊടി ചേർക്കില്ല, ഞങ്ങളുടെ ഭാഗത്തേക്ക് ചേർക്കലുണ്ട്. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു, ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, മിക്സാണ്. ഇതാകുമ്പോൾ കളറും കിട്ടും, അത്യാവശ്യത്തിന് എരിവും ഉണ്ടാവും. ഒരു കിലോ നോർമൽ മുളകും ഒരു കിലോ കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിപ്പിച്ച് വെക്കുന്നതാണ്. നമ്മൾ മൂന്ന് വലിയ സ്പൂൺ മുളക് പൊടിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇത് വെറും പെരുജീരകം മാത്രം പൊടിച്ച് വെച്ചതാണ്. അതൊരു ഒന്നര ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമ്മൾ ഉലുവ ആണ്. ഉലുവ വറുത്തിട്ടൊന്നല്ല, ഉലുവ അങ്ങനെ വറുക്കാണ്ട് പൊടിച്ച് വെച്ചതാണ്. അതും ഒരു ടീസ്പൂൺ. പിന്നെ ഇതും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലായിരിക്കണം സിമ്മിൽ, ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകരുത്, ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ഇതിൽ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം കുറേശ്ശെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്തിട്ട് അതിലിതൊന്ന് വറ്റിച്ചെടുക്കുക. കട്ടിയാവുന്ന കറി എങ്ങനെ ഉണ്ടാക്കലും എന്നുള്ളതിൽ ഒരു ട്രിക്കാണിത്. കുറേശ്ശെ കുറേശ്ശെ വെച്ചതൊന്ന് വറ്റിച്ചെടുക്കുക. എണ്ണ തെളിയുന്നവരെ
പ്രാവശ്യം വെള്ളം ചേർത്തിട്ടൊന്ന് വറ്റിക്കുക. രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയിട്ട് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന മീൻകറി നല്ല കട്ടിയുള്ള ചാറോട് കൂടിയിട്ടുള്ള മീൻകറി ആയിരിക്കും. ഇപ്പം ഞാൻ ചേർത്ത ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ആ ചേർത്ത വെള്ളയിൽ കാണാനില്ല. ഇപ്പം എണ്ണ തെളിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കൂടി വെള്ളം ചേർക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ അത് വറ്റി കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഒന്ന് എണ്ണ തെളിയുന്നവർ ശ്രദ്ധിച്ച് ചെയ്യണം. അധികം തേജില്ലാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ സിമ്മിലിട്ടിട്ട് തന്നെ ചെയ്താൽ മതി, ഹൈ ഫ്ലെയിം ആക്കണ്ട. ഇപ്പം ആ ഞാൻ ചേർത്ത് രണ്ടാമത് ചേർത്ത് കഴിഞ്ഞ വെള്ളവും ഇതിൽ നിന്ന് വറ്റി എണ്ണ തെളിയാൻ തുടങ്ങി. ഇനി ഞാൻ മൂന്നാമതും കുറച്ചും കൂടെ വെള്ളം ചേർത്തു. ഇതൊന്ന് വറ്റുന്നവരെ നിൽക്കാം. അപ്പോൾ അതാ ഞാൻ മൂന്നാമത് ചേർത്ത വെള്ളവും ഇതിൽ നിന്ന് വറ്റി. ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്ന്, ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എണ്ണ ഇങ്ങനെ തെളിയാൻ തുടങ്ങി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഗ്രേവി വെച്ച് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. ഇത് ഞാൻ വെള്ളത്തിൽ പുതർത്തി വെച്ച കുടംപുളിയാണ്. ആ കുടംപുളിയിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വെള്ളം ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാലും കറി ആയിക്കഴിഞ്ഞാലും ഇത് നല്ല കട്ടി ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആദ്യം ആ ഒരു ട്രിക്കിൽ ചെയ്തത്. ഞാനിതൊരു വലിയൊരു കപ്പ് നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്ന് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ച വെള്ളം ഇതിൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ട രണ്ട് സാധനങ്ങളേ ഉള്ളൂ, ഇതിലേക്ക് വേണ്ട മീനും ഉപ്പും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഉള്ളി വാറ്റുമ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. ഇനി വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ച ചെമ്മീനാണിത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം കുറുകി ഒന്ന് തിളച്ച് ഈ മീൻ വേവുന്ന സമയമാകുമ്പോഴത്തേക്കന്നെ അത് കറി നല്ല കട്ടിയുണ്ടാവും. അപ്പോൾ പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് പറയാനുള്ളത് ചെമ്മീൻ അങ്ങനെ വേവില്ല. തിള വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് തിളച്ചാൽ മതി, അപ്പോഴേക്കും ചെമ്മീൻ വേവും വെന്ത് കഴിയും. നമ്മളെ മലയാളികൾക്ക് എപ്പോഴും പറ്റുന്നൊരു ഇതാണ് കൂന്തൾ, ചെമ്മീൻ. ഇതൊക്കെ ഒരുപാട് നേരം വെച്ചിട്ട് നമ്മളിത് വേവിക്കും. അങ്ങനെ വേവിക്കേണ്ട ഒരു സാധനമല്ല അത്. കൂടുതൽ വേവിക്കുന്ന സമയത്ത് ഇതൊരു റബ്ബർ പോലെ ആവുകയാണ് ചെയ്യുക, അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോവും. അപ്പോൾ റബ്ബർ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് നോക്കിയാൽ പറയുക ഏത് വെന്തിട്ടില്ല, ഇനിയും വേവാനുണ്ട് എന്ന് പറയും. അത് വേവാത്ത പ്രശ്നമല്ല, കൂടുതൽ വെന്ത് പോകുന്നതുകൊണ്ട് അത് റബ്ബർ പോലെ ആയി പോണതാണ്. അതുകൊണ്ട് ചെമ്മീന് ഇതൊക്കെ അതിൻ്റെ തനതായ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നമുക്കിത് വേവിക്കേണ്ട ആവശ്യമുള്ളൂ. കൂന്തളും അതുപോലെ തന്നെയാണ്. ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യും. അപ്പോൾ അതാ നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടില്ല, ഒരു മിനിറ്റ് കുറച്ചായി. അപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. ചെമ്മീൻ ഞാൻ കാണിച്ചു തരാതാ, ഇങ്ങനെ ആവുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് ചുരുങ്ങാനും വേവാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതാ പിന്നെ കറിൻ്റെ കട്ടിയുണ്ടല്ലോ, നല്ല കട്ടിയുള്ള കറിയാണ്, നല്ല കട്ടി തന്നെ ഉണ്ടാവും. പിന്നെ മീൻകറിയൊക്കെ ആവുന്നേരം നമ്മൾ വെക്കുന്തോറും ചട്ടിയിൽ ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടുന്നൊരു സാധനമാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.